നമസ്കാരം. ആദ്യം നമുക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ന് കൊറോണ മൂലം സാമൂഹിക അകലം പാലിക്കേണ്ടതിൻ്റെ പ്രസക്തി ഏറി വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പല ബില്ലുകളും, ഇലക്ട്രിസിറ്റി, അതേപോലെ തന്നെ ഇന്റർനെറ്റ്, റേഷൻ കാർഡ് അപ്ലൈ ചെയ്യുന്നത്, വീട്ടിൽ നമ്മൾ കരമടയ്ക്കുന്നതൊക്കെ നമുക്ക് വീട്ടിൽ മൊബൈലിലൂടെ ചെയ്യാവുന്ന കാര്യമാണോ? അതെങ്ങനെ വളരെ ലളിതമായി ചെയ്യാമെന്ന് പല ആളുകൾക്കും അറിയാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഈ പേയ്മെന്റും അതേപോലെ തന്നെ മറ്റേ ആപ്ലിക്കേഷനൊക്കെ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പ്രതിപാദിക്കുന്നത്. അപ്പൊ സമയക്കുറവ് മൂലം ഞാൻ ആദ്യത്തെ 2-3 എണ്ണം ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബാക്കി അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്റെ വീഡിയോയിലേക്ക് കടക്കുന്നത് പോലെ പതിവുപോലെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രം പോരാ, ബെൽ ബട്ടൺ അമർത്തുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്കൊന്നും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് വേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മൊബൈൽ നമ്പർ. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതല്ലെങ്കിൽ നിങ്ങളുടെ കൺസ്യൂമർ നമ്പറാണ് വേണ്ടത്. ഇപ്പോൾ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്ത പ്രാവശ്യം, അതായത് ഈ പ്രാവശ്യം, നമ്മൾ മൊബൈൽ നമ്പർ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് വെബ്സൈറ്റ് അഡ്രസ്സ് ഒന്നും വേണ്ട, KCB പേയ്മെൻ്റ് എന്ന് സെർച്ച് എഞ്ചിൻ വെറുതെ അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ KCB പേയ്മെൻ്റ് എന്ന് അടിക്കുകയാണ്. അതുപോലെ അതിൽ ക്വിക്ക് പേയ്മെൻറ്റ്, ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ക്വിക്ക് പേയ്മെൻറ്റിലേക്ക് പോവാം. ക്വിക്ക് പേയ്മെൻറ്റ് പോകുമ്പോൾ 2 രീതി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൺസ്യൂമർ നമ്പർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ. കൺസ്യൂമർ നമ്പർ ഉള്ള ആളുകൾ ഇവിടെ കൺസ്യൂമർ നമ്പർ അടിച്ചാൽ മതി. അതല്ല, നമ്മൾ ആദ്യമായിട്ട്, ഞാനൊക്കെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം, നമുക്ക് ബില്ലില്ലെങ്കിലും നമുക്ക് ഓരോ മാസം എവിടെ നിന്നാണെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രാവശ്യം എന്താണ്, മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഈ പ്രാവശ്യത്തെ ആഡ് ചെയ്ത് അടുത്ത പ്രാവശ്യം മുതൽ നമുക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുകയാണ്. നിങ്ങൾ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത ആളുകൾ അത് ചെയ്യുക, അല്ലെങ്കിൽ കൺസ്യൂമർ നമ്പർ അടിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ആഡ് ചെയ്യുകയാണ്. മൊബൈൽ നമ്പർ ആഡ് ചെയ്തു, കറക്റ്റ് ആണോ നോക്കുക. 9895536. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ക്യാപ്ച എൻ്റർ ചെയ്യുക. ക്യാപ്ച എന്ന് പറയുന്ന ഇത് കുറച്ച് ലെറ്റേഴ്സും ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇത് എന്തെങ്കിലും പാടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൂവിൽ തന്നെ വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വരുന്നതാണ്. അപ്പം നമ്മൾ, ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്നു. ഐ സ്മോളായി 3 കഴിഞ്ഞ 1 ആണെന്നോ, നമുക്ക് 1 എൻ്റർ ചെയ്യാം. 1 പിന്നെ സ്മോളായി 8. അപ്പം ഇത് തെറ്റുമാണ്, കുഴപ്പമില്ല. വീണ്ടും കൂടെ ഒന്നും കൂടെ എൻ്റർ ചെയ്താൽ മതി. 9 P ആണ് P. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് സി ബില്ല് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബില്ല് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മളെ പേര് വരും. ഇപ്പം ഞാൻ ഇത് 2 എണ്ണം എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് 2 പേര് വരുന്നത്. ഇപ്പം എൻ്റെ പേര് നമ്മൾ നിൽക്കുവാണെങ്കിൽ കൃത്യമായിട്ട് വരും. അപ്പോൾ ഇതിൽ 0 കാണിക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അതായത് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, 19/11 എൻ്റെ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ പേയ്മെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് കൃത്യമായിട്ട് അറിയാൻ പറ്റും സക്സസ്ഫുൾ ആയോ എന്നൊക്കെ. അതായത് സക്സസ്, അപ്പോൾ അതിനർത്ഥം അത് കൃത്യമായിട്ട് ക്രെഡിറ്റ് ആയെന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ ഇപ്പോൾ 0 പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇനി സാധാരണ ആൾക്കാർക്ക് അറിയാത്തൊരു പ്രശ്നം, ഇപ്പം എന്താണ്, നമ്മളെ ATM കാർഡിലെ നമ്പർ എങ്ങനെ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു 200 രൂപ അതിൽ ആഡ് ചെയ്യുകയാണ്. സാധാരണ ഇതിൽ 0 ആണ്, എനിക്ക് പേയ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അപ്പോൾ ഇനിയുള്ള പേയ്മെൻറ്റ്, അത് ഏത് പേയ്മെൻ്റ് ആയാലും, വാട്ടർ ആയാലും നമ്മളെ ടാക്സ് ഒക്കെ ആയാലും, ഞാൻ ജസ്റ്റ് ആദ്യത്തെ ഇനിഷ്യൽ പാർട്ട് മാത്രം പറയും. ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട രീതിയെല്ലാം ഒന്നാണ്. ഒന്നിന്ന് നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉള്ള ആളുകൾ അത് ഉപയോഗിക്കുക, അല്ലാത്ത ആളുകൾക്കാണ് പാട്. അപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച ആളുകൾക്ക് അത് അറിയാമായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു എന്താണ് പേയ്മെൻറ്റിന് ഒരു 200 വെറുതെ ആഡ് ചെയ്യുകയാണ്. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അറിയാം. ഇപ്പോൾ 2000 വന്നിട്ടുണ്ട്. ഒരു 200 ആഡ് ചെയ്തു. ഇപ്പോൾ അതിനുശേഷം നമ്മൾ ഒന്ന് ഇമെയിൽ ID കൊടുക്കുക, അതില്ലാത്ത ആളുകൾ മൊബൈൽ നമ്പർ. അപ്പോൾ ഇത് ഇതിലൂടെ നമുക്ക് ആദ്യമായിട്ട് എൻ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ മൊബൈൽ നമ്പർ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ, ഞാൻ മൊബൈൽ നമ്പർ ആഡ് ചെയ്തു, അത് കൃത്യമാണെങ്കിൽ പ്രൊസീഡ് പേയ്മെൻറ്റിലേക്ക് പോകുക.
അപ്പോൾ ഇത് ഞാൻ ആൾറെഡി നേരത്തെ ഒന്ന് വെറുതെ ഈ 200 ഇട്ടു, അതുകൊണ്ടാണ് കൺഫേം പേയ്മെൻറ്റ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോയി. പേയ്മെൻറ്റിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക. അപ്പോൾ അത് ഉപയോഗിക്കുന്നവർ കൃത്യമായിട്ട് അറിയാൻ പറ്റും, അതിലൂടെ ചെയ്യാം. അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം. സാധാരണ ആളുകൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുക. അപ്പോൾ അതിൽ മൂന്ന് തരത്തിലുള്ള ഡെബിറ്റ് കാർഡ്, വിസ, നമ്മളെ ഫെഡറൽ ബാങ്ക് അതൊക്കെ വിസ ഉപയോഗിച്ച് ചെയ്യുക. എസ് ബി ഐ കാർഡാണെങ്കിൽ റുപ്പേ ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ പേ, ഫോർ എക്സാമ്പിൾ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ ഞാൻ റുപ്പേ ഉപയോഗിച്ചൊന്ന് കാണിക്കാം. അപ്പോൾ ഇതിൽ എന്താണ് സെലക്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് വരും. അപ്പോൾ നമ്മൾ അത് ആൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പേ നൗ ഒന്ന് കൊടുത്താൽ മതി. പേ നൗവിലേക്ക് പോകുമ്പോൾ നമ്മളെ പിന്നെ അതിൽ നമ്മൾ നേരെ ബാങ്ക് ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മളെ കാർഡ് നമ്പർ, കാർഡ് നമ്പർ എന്ന് പറയുമ്പോൾ എ ടി എം കാർഡിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം നിങ്ങളെ, ഇപ്പം ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുന്നത്, ഒരു എൻ്റർ ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. അതിനുശേഷം പേര്, അതായത് എ ടി എം കാർഡിലുള്ള അതേ പേര് ഇവിടെ എൻ്റർ ചെയ്യുക. പിന്നെ എക്സ്പയറി ഡേറ്റ്, ഡേറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടക്ക നമ്പർ. ഇപ്പം നമ്മൾ മൂന്നാം മാസമാണെങ്കിൽ 03 എന്ന് എഴുതണം. അപ്പോൾ രണ്ടക്ക നമ്പറും നാലക്കമുള്ള വർഷവുമാണ്, ഇയറുമാണ് എഴുതേണ്ടത്. അതിന് സി വി വി നമ്പർ എൻ്റർ ചെയ്യുക. ഇവിടെ സി വി വി നമ്പർ എന്ന് പറയുന്നത് നമ്മളെ ബാക്കിലുള്ള നമ്പർ, മൂന്നക്ക നമ്പർ ഉണ്ടാവും. അതായത് നിങ്ങൾ എ ടി എം കാർഡ് തിരിക്കുമ്പോൾ അതിന് മൂന്നക്ക നമ്പർ ഉള്ള അത് നമ്മൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ പേ നൗ കൊടുക്കുക. അപ്പോൾ പേ നൗ, ഇനിയുള്ള കാര്യം നിങ്ങൾക്കറിയാം, പേ നൗ കൊടുക്കുമ്പോൾ ആൾറെഡി നമ്മൾ രജിസ്റ്റേഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി നമ്പർ വരും. അല്ലാത്ത ആളുകൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ പേയ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ആൾറെഡി ഒ ടി പി നമ്പർ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ എന്താണ് അത് ഉണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതില്ലെങ്കിലും അപ്പോൾ ഉള്ള ആളുകളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ താഴെയുള്ളതിലേക്ക് പോയിട്ട് നമ്മളെ മെസ്സേജ് നോക്കി തിരിച്ച് ഇതിൽ വന്നിട്ട് ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒ ടി പി എൻ്റർ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആവും. അപ്പോൾ അതിൽ കാണിക്കും കെ സി ബി പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. അപ്പോൾ ഞാൻ ആൾറെഡി ചെയ്തുകൊണ്ട് ഞാൻ വെറുതെ അതിലോട്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ള ആളുകൾ എന്നെ ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എങ്ങനെ പേയ്മെൻറ്റിൻ്റെ ഒരു ബാങ്ക് ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യാൻ പാടുള്ള ആളുകൾ. അപ്പോൾ ഇതുപോലെയാണ് എല്ലാ പേയ്മെൻറ്റും എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് പോവാം. ഇനി നമുക്ക് വാട്ടർ ബില്ല് അടയ്ക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. വാട്ടർ ബില്ല് അടയ്ക്കുന്നത് വളരെ ഈസിയാണ്. നമുക്ക് വാട്ടർ ബില്ല് അടയ്ക്കുന്നതിനായിട്ട് കേരള വെബ്സൈറ്റ് അഡ്രസ് അടിച്ചില്ലെങ്കിലും കേരള വാട്ടർ അതോറിറ്റി, വാട്ടർ അതോറിറ്റി ഓൺലൈൻ പേയ്മെൻ്റ് എന്ന് നമ്മൾ വെറുതെ എങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. കേരള വാട്ടർ അതോറിറ്റി. അപ്പോൾ ഇത് പോലെ ക്വിക്ക് പേയ്മെൻറ്റ് വരും. കേരള വാട്ടർ അതോറിറ്റി ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി പോലെ തന്നെ ക്വിക്ക് പേയ്മെൻറ്റ് വരും. ഇത് ഇവിടെ വളരെ എളുപ്പമാണ്. കൺസ്യൂമർ ഐ ഡി നമ്മളെ, ഇതിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റി ബില്ല് പോലെ തന്നെ വാട്ടറിലെ കൺസ്യൂമർ ഐ ഡി അല്ലെങ്കിൽ കൺസ്യൂമർ നമ്പർ, കൺസ്യൂമർ ഐ ഡി എന്ന് അതിൻ്റെ അകത്തുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. അപ്പോൾ ഇതിൽ നമ്മുടെ മൊബൈൽ നമ്പർ നിങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ കൊടുത്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കൺസ്യൂമർ നമ്പറും കൺസ്യൂമർ ഐ ഡി ബില്ലിലുള്ള അതേ ഇവിടെ എൻ്റർ ചെയ്യും. ഞാനിപ്പം അതിൽ കൊടുത്ത നമ്പർ എൻ്റർ ചെയ്യുകയാണ്. നമ്മൾ കൊടുത്ത നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആൾറെഡി പേയ്മെൻറ്റ് ചെയ്തതുകൊണ്ട് ഇത് പോകാൻ പാടാണ്. നമ്മളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് പ്രൊസീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ബില്ല് വരികയും നമ്മളത് പിന്നെ അത് പ്രൊസീഡ് ചെയ്താലും മതി, ഏതാണ് ബാങ്ക് എന്നുള്ളത്. അപ്പോൾ ഇതാണ് വാട്ടർ അതോറിറ്റിയുടെ ബില്ല് അടയ്ക്കുന്ന രീതി, ഇങ്ങനെയാണ്. ഇനി നമ്മൾ റേഷൻ കാർഡിന് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉള്ള ഇതെന്ന് പറയുന്നത് സിവിൽ സപ്ലൈ. നമ്മൾ സിവിൽ സപ്ലൈസ് കേരളത്തിൻ്റെയാണെന്ന് അറിയാം. സിവിൽ സപ്ലൈ, അതിൽ നമ്മൾ സിവിൽ സപ്ലൈസ് എടുത്തിട്ട് നമ്മൾ സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ഗവൺമെൻറ്റ് സാധാരണ നമ്മൾ അടിക്കുമ്പോൾ തന്നെ ഗൂഗിളിൽ അത് കാണിക്കുന്നു. അപ്പം നമ്മൾ സിറ്റീസൺ ലോഗിൻ എന്ന് വന്നു. അപ്പം സിവിൽ സപ്ലൈസ് അതിൻ്റെ അകത്ത് നമ്മൾ സിറ്റീസൺ ലോഗിൻ്റെ അകത്ത് പോയി നമ്മൾ വീണ്ടും ലോഗ് ചെയ്യുക. സിവിൽ സപ്ലൈസ് എന്നടിക്കും, സിവിൽ സപ്ലൈസ് കേരള എന്നടിക്കുമ്പോൾ തന്നെ
അത് വരും. അതിൽ നമ്മൾ സിറ്റീസ് ആൻഡ് ലോഗിൻ്റെ അകത്ത് കയറി ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു സിവിൽ സപ്ലൈസിൻ്റെ പേജ് വന്നു. അതിനുശേഷം നമ്മൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് സിറ്റീസ് ആൻഡ് ലോഗിൽ വന്നു. അല്ലെങ്കിൽ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ യൂസർ ഐ ഡി, നിങ്ങൾക്കൊരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക, ഒരു ഐ ഡി നിങ്ങളുടെ ഒരു പേരോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ക്യാപ്ച അടിച്ച് നമ്മൾ കൊടുക്കുക. അതല്ല ആദ്യം, ഇപ്പം നമ്മൾ ആദ്യമായിട്ട് എൻ്റർ ചെയ്യുന്ന ആൾ, അത് ഉള്ള ആളുകളാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ടാണെങ്കിൽ ക്രിയേറ്റ് നമ്മൾ അക്കൗണ്ട് കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം എന്തിനാണെന്ന് ചോദിക്കും. പുതുതായിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, പുതുതായിട്ട് റേഷൻ കാർഡ് വേണ്ടിയാണോ, ആണെങ്കിൽ നമ്മൾ യെസ് കൊടുക്കുക. അവിടെ ആധാർ നമ്പർ, നമ്മൾ ആധാർ നമ്പറുള്ള ആൾക്കാർക്ക് മാത്രമേ അതുമായിട്ട് കണക്ട് ചെയ്യാൻ റേഷൻ കാർഡ് രജിസ്ട്രേഷന് പറ്റിയുള്ളൂ. അപ്പോൾ ആധാർ കാർഡ് നിർബന്ധമായിട്ട് വേണം. അതിനുശേഷം നമ്മൾ ഏതാണ് നമ്മൾ ഇത് താലൂക്ക് ഓഫീസ് നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അവരവരുടെ താലൂക്ക് ഓഫീസ്, നമ്മളെ യൂസർ ഐ ഡി പാസ്വേഡ്, ഇപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്ത് യൂസർ ഐ ഡി, ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് രണ്ടാമതും വീണ്ടും കൺഫേം ചെയ്യുക. പിന്നെ പേര്, ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളെ മൊബൈൽ നമ്പർ, ക്യാപ്ച. അപ്പോൾ അത് ഏകദേശം സബ്മിറ്റ് ആവും. ഈ സബ്മിറ്റ് ആയതിനു ശേഷം നമ്മൾ കൃത്യമായിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. കൃത്യമായ ഡേറ്റ അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മേൽവിലാസത്തിൻ്റെ ഏതെങ്കിലും പ്രൂഫ്, അതേപോലെ തന്നെ മറ്റ് സാധനങ്ങൾ, ആധാർ കാർഡിൻ്റെ പ്രൂഫ്, ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൃത്യമായിട്ട് അതേപോലെ ആളുകളുടെ വിവരങ്ങൾ ഇതൊക്കെ അതിൻ്റെ അകത്ത് അടുത്ത പേജിലുണ്ടാവും. അപ്പോൾ ഞാനത് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിൽ കാണാത്തത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് എൻ്റർ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യണമെന്ന് നോക്കാം. അതിലേക്ക് cr.isgkerala.government.in എന്ന ഇതിൽ ലോഗിൻ ചെയ്യുക. തുടർന്ന് നമുക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ജനനം, മരണം, വിവാഹം എന്നിവയുടെ വിവരങ്ങൾ അതിലൂടെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ക്വിക്ക് സർട്ടിഫിക്കറ്റ് എന്ന ഒരു പേജ് ഉണ്ടാവും. അപ്പോൾ അതിൽ സെർച്ച് ചെയ്തിട്ട് ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ജില്ല, തദ്ദേശ സ്ഥാപനം, വർഷം, പേര്, ജനനം തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകിയാൽ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വിക്ക് സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യുക. അതിൽ നിങ്ങളുടെ ജില്ല, തദ്ദേശ സ്ഥാപനം, നിങ്ങളുടെ ഏതാണ് സ്ഥാപനം, അതേപോലെ തന്നെ ഏത് വർഷം, നിങ്ങളുടെ പേര്, ജനനത്തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നൽകിയാൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് 44 സേവനങ്ങളാണ് ലഭിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ മിശ്ര വിവാഹം, അതുപോലെ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, പോലീസിൻ്റെ സേവനങ്ങൾ, വിവരാവകാശ നിയമം, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നതാണ്. ഇതിനൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ഡിസ്ട്രിക്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, നമ്മൾ സെർച്ച് ചെയ്യുക. അതിലേക്കായി നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് നമ്മളത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലുമുണ്ട്, അത് കാണുന്നതനുസരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ശേഷം അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് അതിൽ തന്നെ വീണ്ടും ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് അതിലൂടെ അറിയാൻ, ഇത് ഏതായത് കംപ്ലീറ്റ് ആയില്ലേ എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് സേവനങ്ങൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സേവനങ്ങൾ ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിനായിട്ട് ഫാമിലി മെമ്പർഷിപ്പ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ വാല്യുവേഷൻ, അഗതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പരിവർത്തന സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ, ഫാമിലി മെമ്പർഷിപ്പ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, താമസ സർട്ടിഫിക്കറ്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നമുക്ക് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ സേവനം വഴി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സമയക്കുറവ് മൂലം ഒരുപാട് അവസാനത്തെ ഒരുപാട് കാര്യങ്ങൾ വീഡിയോ ഉൾപ്പെടുത്താത്തത് സമയമില്ലാത്തത് മൂലമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്, അതിനുള്ള മറുപടി തരുന്നതാണ്. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രം റാസിഖ് ഇക്ബാൽ. താങ്ക് യു.